ഈ ഒരു ഉച്ചാരണ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് വായിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ബി എ എന്നുള്ള രണ്ടക്ഷരം കൂട്ടി വായിക്കണം. എങ്ങനെ വായിക്കാം? ആദ്യത്തത് ബി എന്നുള്ളതിന്റെ ഒരു ഉച്ചാരണ ശബ്ദം മനസ്സിലാക്കുക. അത് ബ് എന്നാണ്. ബ് ഏത് വാക്ക് കിട്ടിയാലും അതിന് ചന്ദ്രക്കലയിട്ട് നിർത്തിയാൽ കഴിവതും നമുക്ക് ആ ഉച്ചാരണത്തിന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ബ് ബിനോടൊപ്പം എ അ എന്നുള്ള ശബ്ദവും കൂടെ ചേർക്കുമ്പം ബ എന്നുള്ള ശബ്ദം കിട്ടും. ബ് അധികം അ ബ എന്നുള്ള ഉച്ചാരണം നമുക്ക് ലഭിക്കും. അതുപോലെ പി പി ആണെങ്കിൽ പ് എന്നുള്ള ശബ്ദമാണ് വരുന്നത്. പ് പ് അധികം അ പ പ എന്നുള്ള ഉച്ചാരണം നമുക്ക് ലഭിക്കുന്നു. വേറെ ഉദാഹരണം നോക്കിയാൽ എം അധികം ഒ എം ഒ കൂട്ടി വായിക്കണം. എം മ എന്നുള്ള ശബ്ദമാണ് മ. മീനോടൊപ്പം ഓയും കൂടെ വരുമ്പം മോ മ അധികം ഒ മോ എന്നുള്ള ശബ്ദം ലഭിക്കുന്നു. അപ്പൊ ഈ ഒരു ടേബിൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം എന്ത് ചെയ്യാൻ കഴിയും? അതിനോട് പ്രോപ്പർ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ വായിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു രീതി അവലംബിച്ചാൽ ഇംഗ്ലീഷ് കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ആ ടേബിള് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ പഠിക്കുകയോ ചെയ്യാം. ഇവിടെ നൽകിയിരിക്കുന്നതിൽ എല്ലാത്തിനും ചന്ദ്രക്കലയിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഈ ഒരു ഉച്ചാരണ ടേബിൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് വായിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോ ബി എ എന്നുള്ള രണ്ടക്ഷരം കൂട്ടി വായിക്കണം. എങ്ങനെ വായിക്കാം? ആദ്യത്തത് ബി എന്നുള്ളതിന്റെ ഒരു ഉച്ചാരണം, ഉച്ചാരണ ശബ്ദം മനസ്സിലാക്കുക. അത് ബ് എന്നാണ്. ബ് ഏത് വാക്ക് കിട്ടിയാലും അതിന് ചന്ദ്രക്കലയായിട്ട് നിർത്തിയാൽ കഴിവതും നമുക്ക് ആ ഉച്ചാരണത്തിന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ബ്, ബിനോടൊപ്പം എ അ എന്നുള്ള ശബ്ദവും കൂടെ ചേർക്കുമ്പം ബ എന്നുള്ള ശബ്ദം കിട്ടും. ബ് അധികം അ, ബ എന്നുള്ള ഉച്ചാരണം നമുക്ക് ലഭിക്കും. അതുപോലെ പി, പി ആണെങ്കിൽ പ് എന്നുള്ള ശബ്ദമാണ് വരുന്നത്. പ്, പ് അധികം അ, പ പ എന്നുള്ള ഉച്ചാരണം നമുക്ക് ലഭിക്കുന്നു. വേറെ ഉദാഹരണം നോക്കിയാൽ എം അധികം ഒ, എം ഒ കൂട്ടി വായിക്കണം. എം മ എന്നുള്ള ശബ്ദമാണ് മ. മിനോടൊപ്പം ഓയും കൂടെ വരുമ്പം മോ, മ അധികം ഒ, മോ എന്നുള്ള ശബ്ദം ലഭിക്കുന്നു. അപ്പൊ ഈ ഒരു ടേബിള് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം എന്ത് ചെയ്യാൻ കഴിയും? അതിനോട് പ്രോപ്പർ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ വായിക്കാൻ കഴിയും. അപ്പൊ ഈ ഒരു രീതി അവലംബിച്ചാൽ ഇംഗ്ലീഷ് കുറച്ചുകൂടെ വായിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ആ ടേബിള് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ പഠിക്കുകയോ ചെയ്യാം. ഇവിടെ നൽകിയിരിക്കുന്നതിൽ എല്ലാത്തിനും ചന്ദ്രക്കലയിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക.